വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. നമ്മൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രാൻസ്ഫർ ന്യൂസും കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്പർ വൺ ജാവോ ഫിലിക്സ് പറഞ്ഞ കാര്യമാണ്, ഐ വുഡ് ലവ് ടു പ്ലേ ഫോർ ബാർസലോണ. ബാർസലോണയാണ് എൻ്റെ ചെറുപ്പകാലം തൊട്ടേ എൻ്റെ സ്വപ്ന ക്ലബ്ബ്, അവിടെ കളിക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ഡ്രീം കം ട്രൂ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം, ജാവോ ഫിലിക്സ് അദ്ദേഹത്തിന് അത്ലറ്റിക്കോമായിട്ട് നിൽക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ല. അപ്പോൾ അദ്ദേഹം പുതിയ ക്ലബ്ബുകളെ തേടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ബാർസയിലേക്ക് പോകണമെന്നാണ് ആഗ്രഹം, പക്ഷേ അത് നടക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം അത്ലറ്റിക്കോ ഡിമാൻഡ് ചെയ്യുന്ന ഫീസ് എന്ന് പറയുന്നത് ഏതാണ്ട് 100 മില്യൻ്റെ അടുത്താണ്. അപ്പോൾ അത്രയും ഫീസ് എന്തായാലും ബാർസലോണ കൊടുക്കാൻ പോകുന്നില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ചെൽസി സൈൻ ചെയ്തപ്പോൾ പോലും അത് വലിയൊരു ലോൺ ഫീസ് കൊടുത്തിട്ടാണ് ചെൽസി സൈൻ ചെയ്തത്. അതുകൊണ്ട് 20 മില്യൻ്റെ അടുത്ത് ചെൽസിക്ക് മൊത്തം ചിലവായിട്ടുണ്ട്. അപ്പോൾ അത്രയും തുകയൊന്നും ബാർസലോണ ഈ ഒരു പ്ലെയറിന് വേണ്ടി കൊടുക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. കാരണം അറ്റാക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ബാർസലോണയ്ക്ക് കാര്യമായിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ആവശ്യം നിലവിലില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നടക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ നെവർ സേ നെവർ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബാർസലോണ സൈൻ ചെയ്ത പ്ലെയറാണ് ഓറിയൽ റൊമിയു. ബാർസലോണയുടെ തന്നെ പഴയ അക്കാഡമി പ്ലെയറാണ്, എൻസി മിഡ്ഫീൽഡറാണ്. അപ്പോൾ റൊമിയു എന്നെ കുറച്ച് നാൾ മുമ്പ് പറഞ്ഞത് എനിക്ക് ബാർസലോണ കളിക്കാനുള്ള അത്രയും ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ അതിനുമാത്രം പ്ലെയർ ഇല്ല എന്നുള്ള കാര്യമാണ് കുറച്ച് നാൾ മുമ്പ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ എന്താണ് ചേഞ്ച് വന്നതെന്നുള്ള കാര്യം അറിയില്ല. ഒരു ആവറേജ് ഫുട്ബോളറാണ്, കുറച്ച് നാൾ മുമ്പ് സൗത്ത് ആംപ്ടൺ ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ ജിറോണയിലായിരുന്നു, അതിന് ശേഷമാണ് ഇപ്പോൾ ബാർസലോണയിലേക്ക് തിരിച്ചു വരുന്നത്. റൊമേയുടെ യോഗം എന്ന് തന്നെ പറയാം. കാരണം ഇങ്ങനെ ഒരു കരിയർ പാത്തി കിടക്കെ പോയി തിരിച്ചതുപോലെ വലിയൊരു ക്ലബിലേക്ക് വരാനുള്ള സാധ്യത എന്നൊക്കെ പറഞ്ഞാൽ വളരെ വളരെ കുറവാണ്. ഇപ്പോൾ എന്തായാലും റൊമേയോയ്ക്കും അങ്ങനെ ഒരു ഭാഗ്യം വന്ന് ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാഗ്യം വന്ന മറ്റൊരു പ്ലെയറാണ് ജോണി ഇവാൻസ്. അപ്പോൾ ജോണി ഇവാൻസ് ഇത് പറയുന്ന പോലെ തന്നെ യുണൈറ്റഡിൻ്റെ പഴയ അക്കാഡമി പ്ലെയറാണ്, പണ്ട് യുണൈറ്റഡിൽ കളിച്ചിട്ടുണ്ട്, അപ്പോൾ പ്രീമിയർ ലീഗൊക്കെ പണ്ട് നേടിയിട്ടൊക്കെ ഉണ്ട്. അതിനുശേഷം പിന്നെ ഈ പറയുന്ന പോലെ ചെറുകിട ക്ലബ്ബുകളിലേക്കൊക്കെ പോയി, പിന്നെ അവസാനം കളിച്ചത് ലെസ്റ്റർ സിറ്റിയിലായിരുന്നു, അവിടെ വെച്ച് റിലിഗേറ്റ് ആയി. അങ്ങനെ ആളുടെ കോൺട്രാക്റ്റൊക്കെ അവസാനിച്ച് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് യുണൈറ്റഡിൽ ട്രെയിൻ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് ഫസ്റ്റ് ടീമിൻ്റെ ഒപ്പം ട്രെയിൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു പുതിയ ഷോർട്ട് ടൈം കോൺട്രാക്റ്റൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇപ്പോൾ നിലവിലത്തെ ഷോർട്ട് ടൈം കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രീ സീസണിൽ പങ്കെടുക്കാനുള്ള കോൺട്രാക്റ്റാണെന്ന് തോന്നുന്നു. അതിനുശേഷം ചിലപ്പോൾ ഒരു പക്ഷേ 1 ഇയർ കോൺട്രാക്റ്റൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ടെൻഹാഗൊക്കെ ഇമ്പ്രസ്ഡ് ആണെന്നൊക്കെയാണ് പറയുന്നത്. 35 വയസ്സായി, ഇടയ്ക്കൊക്കെ ഇഞ്ചറി വരുന്ന പ്ലെയറാണ്. ഈ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ പഴയ കളിയൊക്കെ മറന്നുപോയി. ആദ്യം കിമ്മിൻജയുടെ പേര് പറഞ്ഞാണ് തുടങ്ങിയത്, പിന്നീട് അതിനുശേഷം ആക്സൽ ഡിസാസിയായി, അതിനുശേഷം എന്താ കറങ്ങിത്തിരിഞ്ഞ് ജോണി ഇവാൻസിലേക്ക് വന്നിട്ടുണ്ട് അവസ്ഥകൾ. ആയാലും മറ്റൊരു പോസിറ്റീവ് ന്യൂസ് എന്ന് പറയാനുള്ളത് ഹോലൻഡിൻ്റെ കാര്യമാണ്. അപ്പോൾ ഹോലൻഡിൻ്റെ ഡീൽ ഏറാണ്ട് നടക്കുന്ന പോലെയാണ് യുണൈറ്റഡ്, അതാണ് ഇനീഷ്യൽ ബിഡൊക്കെ വയ്ക്കാൻ പോകുകയാണെന്നുള്ള തരത്തിൽ റിലയബിൾ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ ഒത്തിരി വരുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് 60-70 മില്യൻ്റെ ഉള്ളിൽ ആ ഒരു ഡീൽ നടക്കാനുള്ള സാധ്യതകളാണുള്ളത്. ഇപ്പോൾ ഹോലൻഡിനെ പറ്റി നമ്മൾ മുന്നതും ചെയ്ത വീഡിയോകളിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പൊട്ടൻഷ്യലുള്ള പ്ലെയറാണ്, അത്യാവശ്യം ഓൺ ദി ബോൾ എബിലിറ്റിയും കാര്യങ്ങളൊക്കെയുണ്ട്, ഡ്രിബിൾ ചെയ്യാനറിയാം, അതുപോലെ ഹോൾഡ് അപ്ലൈയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് റോ പ്ലെയറാണ്, അങ്ങനെ ഒരു ഫിനിഷ്ഡ് ആർട്ടിക്കിൾ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പൊട്ടൻഷ്യൽ ഉണ്ട്, പക്ഷേ ആളുടെ കാര്യം കുറച്ച് കഷ്ടത്തിലായിരിക്കും. കാരണം വരുമ്പോൾ തന്നെ വലിയ മീഡിയ കമ്പനികളെല്ലാവരും തന്നെ, അതുപോലെ തന്നെ ഫാൻസ് ആണെങ്കിലും, ഹാലൻഡും ഹോലൻഡും ആയിട്ട് കമ്പയർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, ഹോലൻഡിൻ്റെ അദ്ദേഹത്തിന് ആദ്യത്തെ സീസണിൽ മിക്കവാറും അടിക്കാൻ പോകുന്നത് 10 ഗോളോ 12 ഗോളോ എങ്ങാനായിരിക്കും. അതേസമയം ഹാലൻഡ് അടിക്കാൻ പോകുന്ന 40-50 ഗോളോ അടിക്കുമ്പോൾ ഫ്ലോപ്പാണെന്നും പറഞ്ഞ് അങ്ങനെ പറയാൻ തുടങ്ങും. അപ്പോൾ ഹാലൻഡിൻ്റെ ലെവലൊന്നും ഹോലൻഡ് ഇല്ല. ചിലപ്പോൾ ഒരു 3-4 കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോൾ 30+ ഗോളുകളൊക്കെ അടിക്കാനുള്ളൊരു പ്ലെയറായി മാറാം. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെയൊന്നും പറയാറായിട്ടില്ല. പക്ഷേ ഈ പറയുന്ന പോലെ എക്സ്പെക്റ്റേഷനും കമ്പാരിസനും കാരണം അതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് കണ്ടറിയേണ്ട ഒരു കാര്യം. പിന്നെ മൂവിങ് ഓൺ, ആഴ്സണലുമായി ബന്ധപ്പെട്ട് വന്നൊരു വാർത്തയാണ്, ആഴ്സണലിൽ മുഹമ്മദ് കുഡൂസിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ. അയാക്സിൻ്റെ പ്ലെയറാണ്, അപ്പോൾ 40 മില്യണാണ് അയാക്സ് എക്സ്പെക്ട് ചെയ്യുന്നതെന്നുള്ള രീതിയിലാണ് ഡെയിലി മെയിൽ പറയുന്നത്. അപ്പോൾ ഡെയിലി മെയിലിനങ്ങനെ 100% വിശ്വസിക്കാൻ പറ്റില്ല. ഡേവിഡ് ഓൺസീൻ എല്ലാവരൊക്കെ പറഞ്ഞാലാണ് ഇതിനകത്തുള്ളൊരു കൺഫർമേഷൻ കിട്ടുള്ളൂ ശരിക്കും ഇൻട്രസ്റ്റ് റിയൽ ആണോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ. ഇപ്പോൾ കുഡൂസിനെ പറ്റി പറയുകയാണെങ്കിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്, അതുപോലെ തന്നെ റൈറ്റ് വിങ്ങറൊക്കെ ആയിട്ട് കളിക്കും. പക്ഷേ ആൾക്ക് ചെറിയ ഇഞ്ചറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും ആഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചിലപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇഞ്ചറി കൺസേണിൻ്റെ കാര്യം പറയുമ്പോഴാണ് ചെൽസിയുടെ ബിഗ് മണി സൈനിങ് ആയിരുന്ന ഫൊഫാനയ്ക്ക് വീണ്ടും ഇഞ്ചറി വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇഞ്ചറി ACL ഇഞ്ചറിയാണ്. അപ്പോൾ മിക്കവാറും ഈ സീസൺ തന്നെ അദ്ദേഹത്തിന് നഷ്ടപ്പെടും. ചെൽസി സൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഒത്തിരി ഇഞ്ചറി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു പ്ലെയറാണ്. ചെൽസി എടുത്തത് വലിയൊരു റിസ്ക്കാണെന്നുള്ള കാര്യം നമ്മൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് തന്നെയാണ് സംഭവിച്ചത്, ചെൽസിയുടെ ഒരു മോശം ഡിസിഷൻ ആയിരുന്നു ഇദ്ദേഹത്തെ ഇത്രയും പൈസ കൊടുത്ത് സൈൻ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ എന്തായാലും ചെൽസി ഇപ്പോൾ ഒരു ആൾട്ടർനേറ്റീവ് സെൻറ്റർ ബാക്കിന് വേണ്ടി നോക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ പറയുന്നുണ്ട്. അതാരായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. പ്രൈമറി ക്ലബ് പോർട്ട് അദ്ദേഹം മാൻ സിറ്റിയിൽ നിന്ന് തിരിച്ച് ബിൽബാവിലേക്ക് പോകാനായിട്ട് സാധ്യതകളുണ്ട് എന്നുള്ള തരത്തിൽ റിപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചെൽസി നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ
ലപ്പോർട്ടേനെ കിട്ടും. അതല്ലെങ്കിൽ പിന്നെ ചില അത്ര റിലയബിൾ അല്ലാത്ത സോഴ്സുകളിൽ നിന്നൊക്കെ ഹാരി മഗ്വയറിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനെത്രത്തോളം സാധ്യത ഉണ്ടെന്നുള്ളത് കണ്ട് തന്നെ അറിയാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻ്റ് ആയിട്ടിടാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.